ഹായ് മക്കളെ വെൽക്കം ടു റേസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ചാണ് ഓക്കെ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി ഒരു പ്ലാനറ്റിൽ നിന്നും ഞാനിപ്പോൾ ഇവിടെ എർത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട് നമ്മളൊരു പ്ലാനറ്റിൽ നിന്നും നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഹൈറ്റിൽ കയറി നിന്നിട്ട് ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ബോഡി എറിയാണെന്ന് വിചാരിക്കുക നമ്മൾ നേരെ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എർത്തിലേക്ക് തന്നെ വീണു നമ്മൾ ഇതിനെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ഒരു ഓർബിറ്റൽ സ്പീഡിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും എർത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങും അതിനുമ്പോ ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ് പറയാറുള്ളത് ഇനിയും സ്പീഡ് കൂട്ടി എറിഞ്ഞിട്ട് ഈ ബോഡിയെ നമ്മൾ എർത്തിൽ നിന്നും എറിഞ്ഞിട്ട് ഇതിനെ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് വിടുകയാണെന്ന് വിചാരിക്കുക ആ ഒരു സ്പീഡിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി റെഡിയല്ലേ എന്ന് വെച്ചാൽ നമ്മൾ എർത്തിൽ നിന്നും ഒരു ബോഡിക്ക് ഒരു വെലോസിറ്റി കൊടുത്ത് അതിനങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് ആ ബോഡി ഒരിക്കലും എന്ത് ചെയ്യരുത് എർത്തിലേക്ക് തിരിച്ചു വരുത് അത് ഇൻഫിനിറ്റിയിലേക്ക് അങ്ങ് പോകണം ഓക്കെ അങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടേ നിൽക്കണം അതിന് നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റി എത്രയാണോ അതിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയാം എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം എസ്കേപ്പ് വെലോസിറ്റി ഇസ് ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ മാസ് ഷുഡ് ബി പ്രൊജക്റ്റഡ് ഫ്രം എ പ്ലാനറ്റ് സർഫസ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ദി പ്ലാനറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആ പ്ലാനറ്റിൻ്റെ ഫീൽഡിൽ നിന്നും വിട്ടങ്ങ് ഇൻഫിനിറ്റിലേക്ക് പോകാനൊക്കെ നമ്മൾ കൊടുക്കേണ്ട മിനിമം സ്പീഡിനെ അല്ലെങ്കിൽ വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുക എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക റെഡി അല്ലേ ഇനി എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറഞ്ഞാൽ അത് ഓർബിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടിയാലും അതെന്ത് ചെയ്തോളും ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കോളും കുഴപ്പമൊന്നുമില്ല എസ്കേപ്പ് വെലോസിറ്റി എങ്കിലും മിനിമം വേണം മിനിമം സ്പീഡിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയാം റെഡി ഇനി എങ്ങനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി രണ്ട് ടൈപ്പ് പറയാറുണ്ട് ഒന്ന് പ്ലാനറ്റിൻ്റെ സർഫസിന്ന് അറിയാം പ്ലാനറ്റിൻ്റെ സർഫസ് നോക്കിക്കോ പ്ലാനറ്റ് ഇവിടെ എങ്ങനെയുണ്ട് എന്ന് എനിക്ക് നമ്മൾ ഇവിടെ ഇതിനെ അങ്ങോട്ടേക്ക് എറിഞ്ഞിട്ട് ഒരു വി വെലോസിറ്റിയിൽ എറിഞ്ഞിട്ട് ഇത് എവിടേക്ക് പോകണം ഇൻഫിനിറ്റിയിലേക്ക് പോകണം നമ്മളിത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാറോ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാ കൺസെർവേഷൻ ഓഫ് എനർജി ഓക്കെ യെസ് കൺസർവേഷൻ ഓഫ് എനർജി വെക്കുമ്പം ഇനീഷ്യലി കൈനറ്റിക് എനർജി ഉണ്ട് ഹാഫ് എം വി സ്ക്വയർ ഇനീഷ്യലി പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എത്രയാണ് മൈനസ് ജി എം എം ബൈ എത്രയാണ് ഉണ്ടാവുക ആർ അല്ലേ ഉണ്ടാവുക ഡിസ്റ്റൻസ് ഇനീഷ്യലി ബോഡി നിൽക്കുന്ന സർഫസിലല്ലേ അപ്പോൾ ഈക്വൽ ടു എത്തുമ്പോൾ കൈനറ്റിക് എനർജി സീറോ ആവും അതുപോലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇൻഫിനിറ്റിയിൽ സീറോ ആയിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇൻഫിനിറ്റിയിൽ ടോട്ടൽ എനർജി എത്രയാണ് സീറോ ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും വെലോസിറ്റി എത്രയാണ് ഹാഫ് എം വി സ്ക്വയർ സീക്വൽ ടു ജി എം എം ബൈ ആർ അല്ലേ വരിക ഇതിലൊരു എം അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി സീക്വൽ ടു അല്ലെങ്കിൽ വി എസ്കേപ്പ് സീക്വൽ ടു റൂട്ട് ഓഫ് ടു ജി എം ബൈ ആർ ഇതായിരിക്കും ആൻസർ റെഡി അല്ലേ ഇനി നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ് ഏതാ ജി എന്ന് പറയുന്നതുണ്ടല്ലോ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതെങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ജി എം ബൈ ആർ സ്ക്വയർ അല്ലേ അപ്പോൾ ഈ ജി എം വരുന്ന സ്ഥലത്ത് വി എസ് കെപ്പിൻ്റെ കേസിൽ ഇതാ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് വി എസ് കെപ്പിൻ്റെ കേസിൽ റൂട്ട് ഓഫ് ടു ഇൻറ്റു ജി എം ബൈ ഇവിടെ ആറേ ഉള്ളൂ ഞാനൊരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു താഴെ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഇവിടെ ജി എം ബൈ ആർ സ്ക്വയർ വന്നില്ലേ അതിന് നമുക്ക് സ്മോൾ ലെറ്റർ ജി കൊടുക്കാമോ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പോൾ ഇതിനൊരു എക്സ്പ്രഷനും കൂടെ കിട്ടും റൂട്ട് ടു ജി ആർ റെഡിയാണോ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റെഡിയല്ലേ ഇത് എർത്തിന് മാത്രമല്ല എല്ലാ പ്ലാനറ്റിനും ഉണ്ടാവും നമ്മൾ എർത്തിൻ്റെത് വെച്ചിട്ടാണ് സാധാരണ കൂടുതലും ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാറുള്ളത് ഓക്കെ ഇനി ഒരു ഹൈറ്റിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിലോ ഫ്രം എ ഹൈറ്റ് അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഹൈറ്റ് ഇതാ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോ എച്ച് ഐറ്റ് നമ്മൾ ആ ഡിസ്റ്റൻസ് സെൻറ്റർ നടക്കണം അപ്പം നമ്മൾ ഈ പ്ലാനറ്റിൻ്റെ റേഡിയസും കൂടെ കൺസിഡർ ചെയ്യണം എന്നിട്ട് ഇവിടെ നിന്നും ഈ ബോഡിയെ നമ്മൾ എറിഞ്ഞിട്ടുള്ള വി എസ്കേപ്പ് എത്രയാണെന്ന് ചോദിച്ചത് അപ്പോൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി വി എസ്കേപ്പ് എത്രയാണ് വരാൻ എന്നറിയോ റൂട്ട് ടു ജി എം ബൈ ക്യാപ്പ് ലെറ്റർ ആറിന് പകരം നമ്മൾ സ്മോൾ ലെറ്റർ ആറാവും എന്താണ് സ്മോൾ ലെറ്റർ ആറ് ഈ ബോഡി ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് സെൻറ്ററിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ ഇതിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയാം അപ്പൊ അതിലുള്ള ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് പ്ലസ് ഹൈറ്റ് ആണെന്നർത്ഥം റേഡിയല്ലേ ഇതാണ് എസ് കെ ബെലോസ്റ്റി ഫ്രം എ ഹൈറ്റ് ഓക്കെ യെസ് ഇനി നോക്ക് എർത്തിന്റെ കേസിൽ ഫോർ എർത്ത് സർഫസ് എർത്തിന്റെ കേസിൽ നമുക്ക് ഈ സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ നമുക്ക് അറിയാമല്ലോ നയൻ പോയിൻറ്റ് എയ്റ്റ് ആറിൻ്റെ വാല്യു നമുക്കറിയാം റേഡിയസ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആ വാല്യൂ എല്ലാം നമ്മളവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഇതൊരു വലിയ സ്പീഡാണ് ശരിക്കും ഒരു സെക്കൻഡിൽ ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് ആ ബോഡി ട്രാവൽ ചെയ്യണമെന്നർത്ഥം അത്രയും വലിയ സ്പീഡാണ് അത് റെഡിയല്ലേ ഇനി നമുക്ക് ഇറ്റ് ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ അതായത് നമ്മളൊരു ബോഡിയെ എറിയുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ നേരെ വെർട്ടിക്കലി എറിഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെ എറിഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെ ചെരിച്ചെറിഞ്ഞാലും വെർട്ടിക്കലി എറിഞ്ഞു എറിഞ്ഞ് ഒന്നും കുഴപ്പമില്ല വി എസ്കേപ്പ് ഉണ്ടായാൽ മതി അപ്പോൾ ബോഡി എന്തായിക്കോടും ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കോടും രണ്ട് നമ്മൾ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ വെർട്ടിക്കലി എറിയുന്ന സമയത്ത് ഈ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പോകുന്നുണ്ടാവുക നിങ്ങളിത് ചെരിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പരാബോളിക് പാത്തിലായിരിക്കും പോകുന്നുണ്ടാവുക റെഡി അല്ലേ ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചോ എസ്കേപ്പ് വെലോസിറ്റിയിൽ കുറച്ച് ഇൻക്ലൈൻ ചെയ്തിട്ട് വെർട്ടിക്കലി അപ്പ് അല്ലാതെ നിങ്ങൾ എറിയുകയാണെങ്കിൽ അത് പോകുന്ന പാത്ത് ഏതായിരിക്കും പാരാബോളിക് പാത്തായിരിക്കും ഇനി നിങ്ങൾ എറിയുന്ന സ്പീഡ് എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടിയാലോ അപ്പോൾ ആ പാത്ത് ശരിക്കും ഹൈപ്പർബോളിക് ആണ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ് നീറ്റ് എക്സാമിന് എന്നാലും പറയാം ഓക്കെ പരാബോളിക് പാത്താണ് എസ്കേപ്പ് വെലോസിറ്റിയിൽ ഉണ്ടാവുന്നത് റെഡി അല്ലേ ഇത്രയൊക്കെയാണ് അറിയേണ്ടത് ഇനി ഒരു കാര്യം കൂടെ വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ പറയുന്നുണ്ട് ഈ എസ്കേപ്പ് വലോസിറ്റി ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഈ ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് നമ്മളിപ്പോൾ ഒക്കെ ഉണ്ടല്ലോ റോക്കറ്റ് ഒക്കെ മുകളിലേക്ക് പോകുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഇതിന് എസ് കെ വെലോസിറ്റി ഉണ്ടോ അത്രയും വലിയ സ്പീഡ് ഉണ്ടോ ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ഇല്ല റോക്കറ്റിനൊന്നും അത്ര വെലോസിറ്റിയുടെ ആവശ്യമില്ല ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാ ചെയ്യുന്നത് അപ്പം തുടക്കത്തിൽ നമ്മൾ അതിനൊരു എനർജി കൈനറ്റിക് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ ആ ബോഡിയെ നമ്മൾ ആരും തൊടുന്നില്ല ആ ബോഡി സ്വന്തം ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അതിനു മുകളിൽ ആരും തന്നെ വർക്ക് ചെയ്യാനോ എനർജി കൊടുക്കാനോ ഇല്ല ആ ബോഡിയുടെ മുകളിൽ അങ്ങനെയുള്ള കേസിലാണ് ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് പക്ഷേ നമ്മുടെ റോക്കറ്റ് റോക്കറ്റൊന്നും അങ്ങനെയല്ല റോക്കറ്റിനൊക്കെ കണ്ടിന്യൂസ്ലി അതിന് എനർജി അല്ലെങ്കിൽ അതിനെന്ത് ഒരു ഫോഴ്സ് മുകളിലോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് ഒരു ആക്സലേഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് റോക്കറ്റിൻ്റെ അതെന്തല്ല എസ്കേപ്പ് വെലോസിറ്റി അല്ല റെഡി അല്ലേ സാധാരണ നമ്മളൊരു കാര്യം ഒരു സാധനം ഇവിടുന്ന് എറിയാണ് ഒരു ബോഡി ഇവിടുന്ന് എറിയുകയാണെങ്കിലൊക്കെയാണ് ഈ ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് വേണ്ടത് റെഡി അല്ലേ യെസ് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒന്നിനായിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നോക്കാം ശ്രദ്ധിച്ചോ എർത്ത് ഹാസ് ഫോർ ടൈംസ് ദി റേഡിയസ് ഓഫ് മൂൺ ആൻഡ് സിക്സ് ടൈംസ് ദി ആക്സലേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി ഓൺ മൂൺ ദെൻ ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ഫോർ മൂൺ ഈസ് എന്നിട്ട് അത് എർത്തിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ മൂണിൻ്റേതും എർത്തിൻ്റെതും ഉണ്ട് നമ്മൾ ഇന്ന് എഴുതി നോക്കാം നമുക്ക് ആദ്യം നമ്മൾ മൂണിൻ്റേത് എഴുതും ഓക്കെ പിന്നെ എർത്തിൻ്റെതും നമുക്ക് ആദ്യ ഒരു കാര്യം ചെയ്യാം മാസ് എത്രയാ നോക്കാം മാസ് നമ്മൾ മൂണിൻ്റെ കേസിൽ മാസ് എം വൺ എം ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ കേസിൽ എത്രയായിരിക്കും ആയിരിക്കും ഉണ്ടാവുക നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് പറയേണ്ടത് എർത്ത് ആസ് ഫോർ ടൈംസ് ദി റേഡിയസ് ആൻഡ് സിക്സ് ടൈംസ് ദി ഓ മാസിൻ്റെ കേസ് അല്ലല്ലോ തന്നെ ആക്സിഡൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ അല്ലേ റേഡിയസും അപ്പോൾ റേഡിയസിൻ്റെ കേസ് ചെയ്താൽ മൂണിൻ്റെ റേഡിയസ് നമ്മൾ ആറാണ് എടുക്കുന്നതെങ്കിൽ എർത്തിൻ്റെ റേഡിയസ് ഫോർ ആർ ആയിരിക്കും മൂണിൻ്റെ ഫോർ ടൈംസ് എന്നാണ് പറഞ്ഞത് റെഡി ആക്സിഡൻ ഡ്യൂ ടു ഗ്രാവിറ്റി സിക്സ് വാ അപ്പോൾ മൂണിൻ്റെ കേസിൽ ആക്സിഡേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണെങ്കിൽ എർത്തിൻ്റെ കേസിൽ നിങ്ങൾ എത്ര എടുക്കണം സിക്സ് ജി എടുക്കണം എന്നർത്ഥം ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം മൂണിൻ്റെത് വെച്ചിട്ടാണ് നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞത് അപ്പം എങ്ങനെയുണ്ടാകുക അറിയോ ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടിന്റെ തന്നിട്ടുണ്ട് അത് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ വെക്കേണ്ടി വരും വി എസ്കേപ്പിന്റെ എക്സ്പ്രഷൻ എന്താ റൂട്ട് ടു ജി ആർ യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ നമ്മുടെ കയ്യിൽ രണ്ട് എക്സ്പ്രഷൻ ഇല്ലേ അതിനകത്ത് ഈ സ്മോൾ സ്മോളർ ജിയും ആറും വരുന്ന ഈ കേസ് യൂസ് ചെയ്യേണ്ടി വരും കാരണം ആ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാലോ ചെയ്ത് നോക്കാം എന്തൊക്കെയാ വരുന്നത് നോക്ക് ആദ്യം നമ്മൾ ആര് ചെയ്തും എസ് വെലോസിറ്റി ഓഫ് മൂൺ ഡിവൈഡഡ് ബൈ എസ് കെ വലോസ്റ്റി ഓഫ് എർത്ത് ഈക്വൽ ടു ആദ്യത്തെ ആളുടേത് റൂട്ട് ടു ഇൻ ടു അവിടെ ജീൻ്റെ വാല്യു എത്രയാണ് മൂണില് ജി റേഡിയസ് ആർ എന്നുമാണ് നമ്മളെടുത്തത് ഇനിയോ നമ്മുടെ എർത്തിൻ്റെ കേസിൽ ടു ഇൻറ്റു ഇവിടെ ജീൻ്റെ വാല്യൂ സിക്സ് ജി എടുക്കണം റേഡിയസ് ഫോർ ആർ എന്നെടുക്കണം അപ്പോൾ ടു ടു കട്ടായി ജി ജി കട്ടായി ആർ ആർ കട്ട് ആയിക്കഴിഞ്ഞാൽ വൺ ബൈ റൂട്ട് ട്വൻറ്റി ഫോർ എന്ന് വരും അപ്പോൾ എസ് കെ വലോസ്റ്റി ഓൺ മൂൺ ഇസ് ഈക്വൽ ടു വി എസ്കേപ്പ് ബൈ റൂട്ട് ട്വൻ്റി ഫോർ റൂട്ട് ട്വൻ്റി ഫോറിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടാം പക്ഷേ റൂട്ട് ട്വൻ്റി ഫൈവ് ആയിരുന്നെങ്കിൽ റൂട്ട് ട്വൻറ്റി ഫൈവ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫൈവ് വന്നേനെ വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പോയിൻ്റ് ടു അപ്പോൾ പോയിന്റ് ടുൻ്റെ അടുത്തുള്ളൊരു ഉണ്ടാവും അത് പോയിൻറ്റ് ടുവിനേക്കാളും കൂടുതലാവണ്ടേ കാരണം താഴെയുള്ള വാല്യൂ അഞ്ചിലും കുറവാണ് അഞ്ച് വരുമ്പോഴല്ലേ പോയിൻറ് ടു അപ്പോൾ അഞ്ചിലും കുറവ് വരുമ്പോൾ പോയിന്റ് ടുവിലും കൂടുതൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ നോക്ക് ഇതിനകത്ത് ഉണ്ടാവും ഓപ്ഷൻ ടു വാലി തന്നെ വാട്ട് ബി എസ് ദാറ്റ് ഓഫ് എർത്ത് അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒരു പ്ലാനറ്റ് ഉണ്ട് ഓക്കെ എത്രയാണ് നമ്മൾ പറയുന്നത് മാസ് എമ്മും റേഡിയസ് ആറു ആണെങ്കിൽ ഇവിടെ മാസ് തൗസൻഡ് എം ആണ് റേഡിയസ് ടെൻ ആറു ആണ് എന്നിട്ട് എർത്തിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ എർത്തിൻ്റെ കേസിലുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് വി എസ്കേപ്പ് എന്ന് പറയുന്നത് റൂട്ട് ടു ജി എം ബൈ ആറല്ലേ ഇതിൻ്റെ വാല്യൂ ഇലവൻ പോയിൻറ്റ് ടു ആണ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇനി നമുക്ക് ആ പ്ലാനറ്റിൻ്റെതൊന്ന് എഴുതി നോക്കാം പ്ലാനറ്റിൻ്റെ കേസിൽ വി എസ്കേപ്പ് സീക്വൽ ടു റൂട്ട് ടു ഇൻറ്റു ജി ഇൻറ്റു ഇവിടെ തൗസൻഡ് എം ഉണ്ട് മാസ് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണെങ്കിൽ ടെൻ ആറും ഉണ്ട് റേഡിയല്ലേ നോക്കിക്കോ അപ്പോൾ ഇവിടെ ഈ ടെന്നും ഇത് കട്ടാവും ഈ ഒരു ഹൺഡ്രഡിന് നമുക്ക് പുറത്തെടുക്കാമല്ല അപ്പോൾ ടെൻ ഇൻറ്റു റൂട്ട് ടു ജി എം ബൈ ആർ എന്ന് വരും ഈ റൂട്ട് ടു ജി എം ബൈ ആറിൻ്റെ കയ്യിൽ നമുക്ക് അറിയാം ഇലവൻ പോയിൻറ്റ് ടു അപ്പോൾ ടെൻ ഇൻറ്റു ഇലവൻ പോയിൻറ്റ് ടു എത്രയാണ് വരിക വൺ വൺ ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അതാ ആൻസർ ഇവിടെ ഉണ്ട് വൺ വൺ ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ആണല്ലോ ഡിപ്പെ എക്സ്പ്രഷൻ എന്താൽ അല്ലെ ഇതിലുള്ള മാസ് ആരുടെ ഇൻഡിപെൻഡന്റ് റെഡി അല്ലേ ഇത്രയൊക്കെ ഇങ്ങനത്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് സാധാരണ രണ്ടെണ്ണത്തിന് കമ്പാരിസണില് റേഷ്യോ അങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് ആണ് സാധാരണ എസ്കേപ്പ് വെലോസിനിന്ന് ഉണ്ടാവാറുള്ളത് എന്ത് ചെയ്യുക നല്ല രീതിയിൽ നോക്കുക പഠിക്കുക ഓക്കെ